രാഹുൽ ഗാന്ധിക്ക് എതിരെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങളുമായി അദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാമത്. വിവരങ്ങളുമായി ഡി ബിനോയ് ഉണ്ട്. ബിനോയ്, എപ്പോഴായിരുന്നു ഈ പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിച്ചത്? വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു 10 മിനിറ്റ് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിൽ ഒരു ചെറിയ വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് ഓഫീസിലേക്ക് തെരച്ചു കയറിയായിരുന്നു. പോലീസിന്റെ കണ്ണുവെട്ടിച്ചാണ് ഇവർ പാസ്പോർട്ട് ഓഫീസിനുള്ളിൽ കടന്നത്. ആ സമയത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തുള്ളും പിടിവലിയും ഉണ്ടായി. ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 11 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം പോസ്റ്റ് ഓഫീസിനുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയുമാണ്. തീർച്ചയായും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി തന്നെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കാണ് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്.